നമ്മളിപ്പോ ചൂരമ്പല ടൗണിലേക്ക് എത്തി നിട്ട് ഗൈസ്. സ്കൂളിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട്. ഇതാണ് സാർ, ഇതാണ് സ്കൂളിലേക്ക് പോകുന്ന എൻട്രൻസ്. നമ്മളെ കുഞ്ഞാഞ്ഞ ബസ് കേട്ടോ. ഈ ബസ്സിലാണ് ആദ്യം നമ്മള് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതാണ് ചൂരമ്പല ടൗൺ. ഞാനേ നമ്മുടെ സ്കൂളിന്റെ ഒരു ടോപ്പ് വ്യൂവില് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒന്ന് കാണിച്ചു തരാം. ഉണ്ടാവും ഈ സ്കൂൾ എത്രത്തോളം നമ്മൾ ഓർമ്മിക്കാൻ കാരണം എന്താന്നുള്ള നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നല്ല അടിപൊളി പുഴ. ഇതാണ് നമ്മൾ കളിച്ചു വളർന്ന ഗ്രൗണ്ട് കേട്ടോ. വളർന്നില്ല, പക്ഷെ കളിച്ച ഗ്രൗണ്ട്. ഇതാണ് നമ്മളെ സ്കൂള്. സ്കൂളിലേക്ക് നമുക്ക് പോവാം. ഈ പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളം കയറും കേട്ടോ. നമ്മള് ഈ പാലത്തിന്റെ അവിടം വരെ വെള്ളം കയറും. അപ്പോ കുറവാണ്. പണ്ടത്തെ സ്റ്റാഫുകളുണ്ടാവും ഇവിടെ തന്നെയാണ്. നമ്മളെ സ്കൂൾ ലീഡർമാരൊക്കെ പ്രതിജ്ഞയൊക്കെ ചെയ്തോളെ, പ്രേയറൊക്കെ ചെയ്തോളെ. നല്ല സ്ഥലം. ഞങ്ങളപ്പോ അവിടെ ഇരുന്നു. എന്താ വൈബിലെ? എന്താ പി ടി നമുക്ക് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പൊ ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൂടെ. ഈ ഗ്രൗണ്ടിലൂടെ ഞാൻ പറഞ്ഞില്ല, ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉണ്ടെന്ന്. ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു ഓർമ്മകളാണ്. മോനെ വാട്ട് വൈബ്. ഇത്ര കാലം കളിച്ച ഗ്രൗണ്ട് അല്ലേ, സ്കൂള്, ഗ്രൗണ്ട്, പുഴ. പുഴ കാണിച്ചോ. എപ്പോഴും ഈ പുഴയ്ക്ക് വരാൻ പറ്റില്ല, കാരണം മലവെള്ളപ്പാച്ചിലൊക്കെയുള്ള സ്ഥലമാണ്. മലവെള്ളപ്പാച്ചിലൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല മഴയുടെ സമയത്ത് വരുന്നത്. ഇപ്പൊ വെള്ളം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ബസ്സുകളെ കാണിക്കാൻ വേണ്ടിട്ടേ കാണിക്കും. കാണിക്കും നാമച്ച നമ്മളേ. ഞാനൊക്കെ ഏഴിലും എട്ടിന് ഒമ്പതിലൊക്കെ പഠിക്കുന്നില്ല. നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളല്ലേ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകള്, അതുപോലെ കുറെ സാഹിത്യ കഥകള്, അതൊക്കെ ഞങ്ങള് ഞങ്ങളെ സാറ് ഇവിടെ വന്നിട്ടാണ്, ഇവിടെ ഇരുത്തിട്ടാണ് ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത്. അത് ഇത്ര വെള്ളമൊന്നുമില്ല. വേനൽക്കാല സമയത്ത് ഡേഞ്ചർ അല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങള് വന്നിരുന്ന് ഓ വൈബുണ്ടല്ലോ. ആ കഥകൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ശരിക്കും നമ്മൾ അങ്ങനെ ഉണ്ടോ പഠിക്കേണ്ടത്? നമ്മള് അങ്ങനെ പഠിച്ചതിനെ അല്ലെ, അങ്ങനെ ഒരൊറ്റ വട്ടം ആ കഥ വായിച്ചാൽ മതി നമ്മുടെ മനസ്സിൽ. എനിക്ക് ഇതൊക്കെ ആ കഥ മനസ്സിലുണ്ട്. അതിന്റെ ചോട്ടിട്ടേ മലയാളത്തിന്റെ ആ സാഹിത്യ കഥകൾ കേൾക്കാൻ പറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടാവും ഗേൾസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണം. ഞങ്ങളേ ഞാൻ നേരത്തെ കാണിച്ച കഞ്ഞിപ്പുരല്ലേ, കഞ്ഞിപ്പുരന്ന് ഫുഡ് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കഞ്ഞില്ലല്ലോ, ഉച്ചച്ചോറും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇല്ല ഇവിടെ അല്ല കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങള് ഇരുന്ന് കഴിക്കും ഫ്രണ്ട്സ് എല്ലാരും കൂടി. നല്ല രസമുള്ള കുറെ മൂവ്മെന്റ്സ് ആയിരുന്നു. ബിസി എനിക്കിപ്പോ തോന്നണേ, നമ്മളല്ലേ ജീവിതത്തില് എത്ര തിരക്കാണെങ്കിലും നടക്ക് നമ്മൾ പഠിച്ച സ്കൂളില്ലേ, അതേ സ്കൂളിന്റെ വരാന്തയിൽ കൂടെ ഇങ്ങനെ വെറുതെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നടന്നാല് വല്ലാത്ത ഫീലാട്ടോ. നമ്മൾ കുറെ ചെറുതായി പോവും. ഒരുപാട് വളർന്നോണ്ടല്ല, പക്ഷെ നമ്മൾ കുറെ ചെറുതായി പോവും. സത്യം. നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോയില് വളരെ ഷോർട്ടായിട്ടുള്ള കുഞ്ഞു 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 കാര്യങ്ങള് നമ്മള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ്.
ഇനിയിപ്പോ സ്ഥലത്തിന്റെ പേരുകൾ തന്നെ മുഴുവനായിട്ടില്ല, കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മള് പറഞ്ഞിട്ടുള്ളൂ. എത്രയുള്ളൂ, നമ്മളെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം, എത്രയുള്ളൂ. ഈ ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലങ്ങളുടെയൊക്കെ കഥകളിലേക്കും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ പറയുന്നതൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് ഓഫ് വ്യൂവിലെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കുറെ പറയേണ്ടി വരും. ഈ എപ്പിസോഡ് അങ്ങനെ നീണ്ടു നീണ്ടു പോയുള്ളൂ.